കേരളത്തിലെ കലാലയങ്ങളിൽ നിസ്കരിക്കാനുള്ള ഇടമുണ്ടാക്കുവാനും മുസ്ലിം ആരാധന കൂട്ടായ്മ വരെ ഉണ്ടാക്കുവാനും ജമാഅത്തെ ഇസ്ലാമി ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നതായി സി പി എം ഏറെക്കാലമായി ആരോപിക്കുന്നുണ്ട് ഇപ്പോഴിതാ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണെന്ന് ആരോപിച്ച് ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അത് പറയാൻ പാർട്ടിക്കുള്ളിൽ കൂടുതൽ അവകാശം ജയരാജനാണ് കലാലയങ്ങളിൽ ഇസ്ലാമിക തീവ്രത പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അവരാണ് നൽകുന്നതെന്നാണ് ജയരാജന്റെ നിലപാട് ക്യാമ്പസുകളിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കുന്നുവെന്നും രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളും മാവോയിസ്റ്റുകളും ഒക്കെ എല്ലാ തരത്തിലും ഇതിൽ യോജിക്കുകയാണെന്നുമാണ് ജയരാജൻ പറഞ്ഞത് കലാലയങ്ങളിൽ മുസ്ലിം ആരാധന കൂട്ടായ്മകൾ രൂപപ്പെടുത്താൻ ജമാഅത്ത് ഇസ്ലാമി കിണഞ്ഞു ശ്രമിക്കുന്നു മൂവാറ്റുപുഴ കോളേജിൽ കണ്ടതാണ് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ആണ് ഇവർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ക്യാമ്പസുകളിലെ എസ് എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്ന മത സൗഹാർദ്ദം തകർക്കുക തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും ലക്ഷ്യം വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല ഇവർ ഉന്നത വിദ്യാഭ്യാസമുള്ള നേതാക്കളാണ് ഈ തീവ്രത പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ കോഴിക്കോട് പന്നിരങ്കാവിൽ രണ്ട് വിദ്യാർത്ഥികൾ മാവോയിസ്റ്റ് കേസിലെ അറസ്റ്റിലായപ്പോൾ അതിനെതിരെ പ്രചരണം നടത്തിയതും ജമാഅത്തെ ഇസ്ലാമിയാണ് ആദ്യം അവരുടെ മാധ്യമങ്ങളെ അതിനായി ദുരുപയോഗിച്ചു കലാലയങ്ങളെ ജമാഅത്തെ ഇസ്ലാമിക്കർ വിശേഷിപ്പിച്ചത് കൊലാലയങ്ങളെന്നാണ് വികസന പ്രശ്നങ്ങൾ അവകാശപ്പെട്ട് ഇസ്ലാമിസ്റ്റുകൾ ഇടപെടുകയും അതിലൂടെ മുതലെടുപ്പ് നടത്തുകയും പലയിടത്തുമുണ്ട് കണ്ണൂർ കീഴാറ്റൂർ വയക്കിളി സമരം ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് അതിന്റെ സംഘാടന നടത്തിയത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നും ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നു അടുത്തിടെ തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമായി കേരളം മാറിയെന്ന പി ജയരാജന്റെ ആ അതീവ ഗുരുതര സ്വഭാവമുള്ള പ്രസ്താവന ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു കേരളത്തിൽ നിന്നും ഐ സി സി റിക്രൂട്ട്മെന്റ് നടക്കുന്നു വളരെ വ്യക്തമായ റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്നാണ് പി ജയരാജൻ പരാമർശിച്ചത് യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു ചെറുപ്പക്കാരിൽ തീവ്രവാദ ആശയം സ്വാധീനം ചെലുത്തുന്നു ഇതൊക്കെയാണ് ജയരാജൻ ഒരു മാസം മുമ്പ് തുറന്നടിച്ചത് കണ്ണൂരിൽ നിന്നുള്ള യുവാക്കൾ മത ഭീകരവാദ സംഘടനകളുടെ ഭാഗമായിട്ടുണ്ടെന്ന് ജയരാജൻ അന്ന് പറഞ്ഞിരുന്നു താൻ ശേഖരിച്ച വിവരങ്ങൾ അടുത്ത മാസം പുറത്തിറക്കുന്ന മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുമെന്നായിരുന്നു ജയരാജൻ അന്ന് വെളിപ്പെടുത്തിയത് ജയരാജൻ പറയുന്നത് ശരിയാണെങ്കിൽ കേരളം വല്ലാത്തൊരു വർഗീയ അച്ചുത്തണ്ടിലേക്കാണ് നീങ്ങുന്നത് ഒരു ഭാഗത്ത് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ ഉയർത്തുന്ന ആ ഒരു വല്ലാത്ത വൃത്തി കിട്ടിയ വർഗീയ സമീപനങ്ങൾ മറുഭാഗത്താ അവരുമായി മത്സരിച്ച് അവർക്കെതിരെ പോരാടുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വക അതിലും തീവ്രമായ വർഗീയ നിലപാടുകൾ വർഗീയ പ്രവൃത്തികൾ കലാലയങ്ങളെ വരെ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ നേതാക്കൾ ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള മതേതര നിലപാടിൻ്റെ ആ പോക്ക് എങ്ങോട്ടാകുമെന്ന് ഏവർക്കും ആശങ്കയുണ്ട്